ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ കൂടി ഇന്ത്യയിലെ 6 സ്റ്റേറ്റുകളിലെ 2 ഡിഷസ് വീതമാണ് ഞാൻ ചെയ്തു കാണിച്ചിരുന്നത്. ഇന്ന് ഞാൻ ഗുജറാത്തിലെ കാൺവി എന്ന സ്നാക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കടലമാവും തൈരുമാണ്. ഇനി തയ്യാറാക്കാൻ തുടങ്ങാം. 1 കപ്പ് കടലമാവും 1 കപ്പ് തൈരുമാണ് എടുത്തിരിക്കുന്നത്. കടലമാവിൻ്റെ അത്രയും അളവിൽ തന്നെ തൈരും എടുക്കണം. ഇനി ഒരു ബൗളിലോട്ട് ഇത് രണ്ടും ഇട്ടു കൊടുക്കാം. ഇനി ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ 2 പച്ചമുളകും, 1 കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് ഇട്ടിരിക്കുന്നത്. അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വരും. ഇനി വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി കട്ടയില്ലാതെ ഒരു തിൻ ബാറ്ററായിട്ട് എടുക്കണം. ഇവിടെ 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതായത് 1 കപ്പ് കടലമാവിന് 1 കപ്പ് തൈരും 2 കപ്പ് വെള്ളവും, ഇതാണ് ഇതിൻ്റെ അളവ്. ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ വെച്ച് വേണമെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു നല്ല സ്മൂത്ത് ബാറ്റർ കിട്ടാൻ വേണ്ടി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് നന്നായി ഇളക്കി ഒരു തിക്ക് കസ്റ്റേർഡാക്കി കുറുക്കിയെടുക്കണം. ഫ്ലെയിം ലോ ഹീറ്റിൽ വെച്ചാണ് കുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്പാറ്റ്ലയിൽ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ദേ പോറിങ് കൺസിസ്റ്റൻസി അല്ലല്ലോ, അപ്പോൾ അത് കുക്കായെന്നാണ് അർത്ഥം. ഇനി ഉടനെ തന്നെ സ്പ്രെഡ് ചെയ്യാൻ ആവശ്യമായ കുക്ക് കസ്റ്റേർഡ് ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ മുകളിലായി കോരിയിടുക. എന്നിട്ട് ഒരു നൈഫിൻ്റെ ബാക്ക് വശമോ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഡോ കട്ടറാണ്, അതുകൊണ്ട് നന്നായി പ്ലേറ്റിൻ്റെ മുകൾ വശം മുഴുവൻ സ്പ്രെഡ് ചെയ്യണം. സ്റ്റീൽ പ്ലേറ്റിന് പകരം അലുമിനിയം പ്ലേറ്റോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള കിച്ചൺ ടോപ്പോ ഉപയോഗിക്കാം. ഇതിനി ഒരു 15 മിനിറ്റ് തണുക്കാൻ വയ്ക്കാം. ബാക്കിയുള്ള കസ്റ്റേർഡ് അടുത്ത ബാച്ചിന് ഉപയോഗിക്കാൻ അടച്ച് വെക്കണം, കാരണം ചൂട് പോയാൽ ഇത് സ്പ്രെഡ് ആവില്ല. ഇനി കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി, ഇനി 1 ടീസ്പൂൺ കടുക് ഇട്ടു കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങി, ഇനി 1¼ ടേബിൾ സ്പൂൺ വെളുത്ത എള്ളി ഇട്ടു കൊടുക്കാം. മൂന്ന് സ്ലിറ്റ് ചെയ്ത പച്ചമുളക്, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ ചിരികിയ തേങ്ങ. തേങ്ങ ഇട്ടൊന്ന് ഇളക്കി ഉടനെ എടുക്കാം. തേങ്ങ ഒരുപാട് ഫ്രൈ ഒന്നും ആക്കണ്ട. 15 മിനിറ്റ് കഴിഞ്ഞു, ഇത് തണുത്ത്. ഇനി ഇതിൽ സ്ട്രെയിറ്റായി 2 ഇഞ്ച് വ്യത്യാസത്തിൽ ലൈൻ ഇടണം.
ഇനി നടുക്കൊരു ലൈൻ ഇടണം, കാരണം ചെറിയ റോൾസായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കടുക് പൊട്ടിച്ചതിൽ നിന്നും കുറച്ചിതിൽ വിതറി കൊടുക്കാം. വലിയ സ്റ്റഫിംഗ് ഒന്നും വേണ്ട. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി അറ്റം ഒന്ന് ലിഫ്റ്റ് ചെയ്ത് ചുരുട്ടിയെടുക്കാം. കാൺവി റെഡിയായി. ഇനി എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. ഈ ബാക്കിയുള്ള കടുക് പൊട്ടിച്ചത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഗുജറാത്തി ഖാൻവി റെഡിയായി. ഇത് ടെമ്പറിംഗ് വരുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.